ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ്. ഹെൽത്തി ആയൊരു റാഗി പുട്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കാണാം. ആദ്യം നമുക്ക് പുട്ടിനുള്ള പൊടി ഒന്ന് നനച്ച് വയ്ക്കാം. അതിനായിട്ട് ഒരു കപ്പ് പുട്ടുപൊടി, തരിയുള്ള പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ തരിയുള്ള പുട്ടുപൊടിയിലൊക്കെ എത്രയാണോ നമ്മൾ പൊടിയെടുക്കുന്നത് അത്രയും വെള്ളം ചേർക്കാം. ഇത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ദേ ഇതുപോലെ കറക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ പുട്ടുപൊടി വന്നിട്ടുണ്ടാവും. നമുക്ക് റാഗിപ്പൊടി അതിന് ശേഷം മാത്രം ചേർത്താൽ മതി. അതിനു മുമ്പ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. റാഗിക്ക് ഒരു ചെറിയ വഴുവഴുപ്പുള്ളത് കൊണ്ട് നമ്മൾ ഈ പുട്ടുപൊടിയുടെ ഒപ്പം ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇനി അരിപ്പൊടി എത്രയാണോ എടുത്ത് അതിൻ്റെ പകുതി റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഒരല്പം ചേർത്ത് കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് സമയം ഇരിക്കുന്ന പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കുന്നുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചോപ്പ് ചെയ്തെടുത്താണ്. വേറെ വേറെ കട്ട് ചെയ്തെടുത്താണെങ്കിൽ അങ്ങനെ ചേർത്തോളൂ. ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർത്തു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി വഴറ്റുക. അപ്പോൾ ഇത് ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോഫ്റ്റായി വരണം. ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും തക്കാളി. തക്കാളിക്ക് അത്രയും വേവൊന്നുമില്ല. ഇനി നമ്മൾ മസാലപ്പൊടികൾ ചേർക്കേണ്ട സമയമായി. ഇനി നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികൾ വളരെ കുറച്ച് നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറണം. ഇനി 1-2 പൊടികളും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ചേർക്കാം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും. ഇത്രയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 വലിയ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കി ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ പുഴുങ്ങി വരഞ്ഞെടുത്ത് വെച്ചതാണ്. മുട്ട ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു മിനിറ്റ് വരെ വീണ്ടും നന്നായി തിളപ്പിക്കണം. ഇപ്പോൾ വെള്ളം ഒരല്പം കൂടുതലായി തോന്നുകയാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടേത് കറക്റ്റാണ്. ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കറി ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ചിരട്ടപ്പുട്ടിൻ്റെ പുട്ടുകണയാണ്. ഇതിലേക്ക് ആദ്യം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിയിൽ വീണ്ടും നമുക്ക് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ പൊടി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ നല്ല കറക്റ്റായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ റാഗിക്ക് ഒരു പശപശപ്പുണ്ട്, അത് വേവുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പോലെ ആവും. അതുകൊണ്ട് പൊടി ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ പുട്ടിനെ നനയ്ക്കുന്ന അത്രയും നനവൊന്നും വേണ്ട. ഇനി ഇതിന് മുകളിൽ കുറച്ചും കൂടെ തേങ്ങയിട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ആവിയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി ആവി കയറുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ
അടിപൊളി റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. മുട്ടക്കറിയും, അപ്പം നമ്മുടെ കിടിലം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയ റാഗി പുട്ടും ഈസി മുട്ടക്കറിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.